السلام عليكم ورحمة الله تعالى وبركاته. عربي النحو عربي grammar പഠിക്കുന്നതിന്റെ ഭാഗമായുള്ള കുറച്ച് ക്ലാസുകളൊക്കെ നമ്മൾ കണ്ടു. ഡൗട്ട്സ് ഒക്കെ വാട്സ്ആപ്പിലൂടെ ക്ലിയർ ചെയ്തു പോകുന്നുണ്ട് ഇല്ലേ? അപ്പോൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ അജ്സാഉൽ ജുംല parts of speech എന്ന ഒരു ഭാഗം നമ്മൾ കണ്ടിരുന്നു, പഠിച്ചിരുന്നു ഇല്ലേ? അതിൽ ഇസ്മ, ഫിഅല്, ഹർഫ് എന്നിങ്ങനെ മൂന്ന് തരമാണ് അജ്സാഉൽ ജുംല എന്ന് നാം മനസ്സിലാക്കി. അതിൽ ഇസ്മ എന്ന ഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇസ്മ എന്നാൽ നൗൺ, നാമം എന്നൊക്കെയാണ് അർത്ഥമെന്ന് നമുക്ക് അറിയാം. ഇസ്മിനെ ജെൻഡറിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് അല്ലേ? ജെൻഡർ ലിംഗഭേദം, ജിൻസ്, അതിൻ്റെ അടിസ്ഥാനത്തിൽ, ജിൻസിൻ്റെ അടിസ്ഥാനത്തിൽ, ജെൻഡറിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇസ്മിനെ രണ്ടായിട്ട് തിരിക്കാം. മുദക്കർ എന്നും മുഅന്നത് എന്നും. മുദക്കർ മാസ്കുലൈൻ ജെൻഡർ പുല്ലിംഗം, മുഅന്നത് ഫെമിനൈൻ ജെൻഡർ സ്ത്രീലിംഗം. അപ്പോൾ നമുക്കറിയാം അറബി ഭാഷയിൽ പുരുഷനുമായോ സ്ത്രീയുമായോ ബന്ധപ്പെടുത്തി മാത്രമല്ല ഒരു പദത്തിൻ്റെ ജെൻഡർ നിർണ്ണയിക്കുന്നത് അല്ലേ? നിർജീവ വസ്തുക്കളിലും മുദക്കറും മുഅന്നത്തും ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു ഉദാഹരണം നോക്കാം നമുക്ക്. ഹൗസ് ബൈത്ത്, റൂം ഹുജ്റത്ത്, ഡോർ ബാബ്, വിൻഡോ നാഫിദത്ത്, മൊബൈൽ ജവ്വാല, ബെഡ് സരീർ, ഇങ്ങനെ ഓരോ വേർഡ്സ് എടുക്കുമ്പോഴും അതിലൊക്കെ എന്തുണ്ട്? ജെൻഡറുണ്ട്. മുഅന്നത് മുദക്കർ തിരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ പറയുന്ന വേർഡ്സുകളിലെല്ലാം, ഇതുപോലുള്ള എല്ലാ വേർഡ്സുകളിലും അറബിയിൽ മുദക്കർ മുഅന്നത് തിരിച്ച് തന്നെയാണ് നാം മനസ്സിലാക്കുന്നത്. നമുക്ക് ചുറ്റും കാണുന്ന വസ്തുക്കളിലെല്ലാം മുദക്കറും മുഅന്നത്തും ഉണ്ട്. അവ എങ്ങനെ വേർതിരിച്ച് മനസ്സിലാക്കാം എന്നാണ് ഇന്ന് നമ്മുടെ ക്ലാസ്. ആദ്യം നമുക്ക് ചില ഉദാഹരണങ്ങൾ, ചില വേർഡ്സുകളൊന്ന് നോക്കാം. ഇതാ നോക്കിക്കോളൂ സ്ക്രീനിലേക്ക്. സയ്യാറ, ജവ്വാല, ത്വാവില, നാഫിദ, മദ്റസ, ജായിസ, ഫാക്കിഹ, ഹുജറ. ഈ പദങ്ങളുടെ എല്ലാം എൻഡിങ് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. നോക്കൂ, എല്ലാ പദങ്ങളുടെയും എൻഡിങ്, എല്ലാ പദങ്ങളും അവസാനിച്ചിരിക്കുന്നത് ത എന്ന ഹെർഫിലാണ് അല്ലേ? ത എന്ന അക്ഷരത്തിലാണ്. സയ്യാറ, സയ്യാറത്ത്, ജവ്വാലത്ത്, ഹാഫിലത്ത്, ജായിസത്ത്. ഇതുപോലെ എല്ലാ വേർഡ്സുകളും അവസാനിച്ചിരിക്കുന്നത് ത എന്ന ഹെർഫിലാണ്. ഈ തായിനെ ത ഉൻ മർബൂത്വ എന്ന് പറയും. ത ഉൻ മർബൂത്വ, ത മർബൂത്വ, റൗണ്ടഡ് ത, കെട്ടപ്പെട്ട ത എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പം നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും, ത ഉൻ മർബൂത്വയിൽ അവസാനിക്കുന്ന പദങ്ങൾ മുഅന്നസായിട്ടാണ് നാം പരിഗണിക്കുന്നത്. ത മർബൂത്വ അല്ലാത്ത പദങ്ങളെ, ത ഉൻ മർബൂത്വ ഇല്ലാത്ത പദങ്ങളെ മുദക്കറായിട്ട് പരിഗണിക്കും. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് എന്താണ്? ത ഉൻ മർബൂത്വയിൽ അവസാനിക്കുന്ന പദങ്ങളെ മുഅന്നസായിട്ട് പരിഗണിക്കും. അപ്പോൾ ചില സംശയം ചിലർക്ക് തോന്നിയേക്കാം. ത ഉൻ മർബൂത്വയിൽ അവസാനിക്കുന്ന ചില പദങ്ങൾ ജെൻസിൻ്റെ നെയിമായിട്ടും ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? ഹംസ, ത്വൽഹ, നോക്കിക്കോളൂ സ്ക്രീനിലേക്കൊന്ന് നോക്കാം. ഹംസ, ത്വൽഹ, ഉസാമ, മുആവിയ, അല്ലാമ, ഖലീഫ, ഇതുപോലുള്ള ത ഉൻ മർബൂത്വയിൽ അവസാനിക്കുന്ന പദങ്ങൾ മുഅന്നസാണോ എന്ന ഒരു സംശയം നമുക്ക് തോന്നിയേക്കാം. അപ്പോൾ ഈ പദങ്ങൾ, ഹംസ, ത്വൽഹ, ഉസാമ തുടങ്ങിയ പദങ്ങൾ മസ്കുലൈനായിട്ടാണ് നാം, മുദക്കറായിട്ടാണ് നാം ഉപയോഗിക്കുന്നത്. അറബ്സ് അങ്ങനെയാണ് ചില പദങ്ങൾ യൂസ് ചെയ്തിട്ടുള്ളത്. പദങ്ങളെല്ലാം മുദക്കറായിട്ടാണ് അറബികൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ത ഉൻ മർബൂത്വയിൽ എൻഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും ഈ പദങ്ങളെല്ലാം മുദക്കറായിട്ടാണ് നാം പരിഗണിക്കുന്നത്. ഇപ്പോൾ ജനറലി ത ഉൻ മർബൂത്വയിൽ അവസാനിക്കുന്ന ഒരു മെജോറിറ്റി നൗൺസിനെയും നാം മുഅന്നസായിട്ടാണ് പരിഗണിക്കുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് പോയിന്റിലേക്ക് പോവാം. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്
നൗൺസ് എൻഡിങ് വിത്ത് അലിഫ് മക്സൂറ, അലിഫുൻ മക്സൂറയിൽ അവസാനിക്കുന്ന ഇസ്മുകളെയും മുഅന്നസായിട്ടാണ് പരിഗണിക്കുന്നത്. അലിഫുൻ മക്സൂറ, ഷോർട്ട് ആൻഡ് അലിഫ്, ഹ്രസ്വമായ അലിഫ്. അലിഫ് മക്സൂറ എന്താണെന്ന് ഇൻഷാല്ലാ വഴിയെ പഠിക്കും. അതിൻ്റെ ചില എക്സാമ്പിൾസ് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. ചില ഉദാഹരണങ്ങൾ നമുക്കൊന്ന് നോക്കാം. ലൈല, സൽമ, ഗൽബ, ബുഷ്റ, ഹുസ്ന, സുഗ്ര, കുബ്ര, ഹൽവ തുടങ്ങിയിട്ടുള്ള വേർഡ്സുകളൊക്കെ ഒന്ന് നോക്കൂ. ഈ വേർഡ്സുകളെല്ലാം എൻഡിങ് വിത്ത് അലിഫുൻ മക്സൂറയാണ്. അപ്പം അതിലൊരു ഡൗട്ട്സ് തോന്നാം, അവിടെ അലിഫ് ഇല്ലല്ലോ, പിന്നെ എങ്ങനെ അവിടെ അലിഫ് മക്സൂറ എന്ന് പറയും എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ക്ലാസ് ഇൻഷാല്ലാ നമുക്ക് വഴിയേ വരും. ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു ഫോമിൽ വരുന്ന വേർഡ്സുകളെല്ലാം മുഅന്നസ് ആയിട്ടാണ് പരിഗണിക്കുന്നത്. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, നൗൺസ് എൻഡിങ് വിത്ത് അലിഫ് മംദൂദ, അലിഫുൻ മംദൂദ, അലിഫുൻ മംദൂദയിൽ അവസാനിക്കുന്ന ഇസ്മുകളെയും മുഅന്നസ് ആയിട്ടാണ് നാം പരിഗണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് നമുക്കൊന്ന് നോക്കാം. ഹംറാ, ഹസന, സ്വഹ്ര, ബൈള തുടങ്ങിയ നൗൺസ് എല്ലാം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്കൊന്ന് സ്ക്രീനിലേക്കൊന്ന് ശ്രദ്ധിച്ചോളൂ. ഇവിടെ തന്നിട്ടുള്ള ഇസ്മുകളുടെ എല്ലാം എൻഡിങ് ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. എൻഡിങ് വേർഡ്സ് അലിഫ് ഹംസയാണ് ഇല്ലേ? അലിഫിലും ഹംസയിലുമാണ് ഈ കാണുന്ന ഇസ്മുകളെല്ലാം അവസാനിച്ചിട്ടുള്ളത്. ഇങ്ങനെ അലിഫിലും ഹംസയിലും അവസാനിക്കുന്ന ഇസ്മുകളാണ് അലിഫിൻ മംദൂദയിൽ അവസാനിക്കുന്ന ഇസ്മുകൾ എന്ന് പറയപ്പെടുന്നത്. ഇതുപോലെ അലിഫുൻ മംദൂദയിൽ അവസാനിക്കുന്ന ഇസ്മുകളെയെല്ലാം മുഅന്നസായിട്ടാണ് നാം കണക്കാക്കുന്നത്. അപ്പോൾ ഇസ്മുകളിലെ മുഅന്നസിനെ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം എന്നുള്ള കുറച്ച് കാര്യങ്ങൾ നാം ഇപ്പോൾ മനസ്സിലാക്കി ഇല്ലേ? അതെല്ലാം തന്നെ ഒരു പ്രത്യേക പാറ്റേണിൽ, ഒരു പ്രത്യേക റൂളിൽ എൻഡ് ചെയ്യുന്നതായിട്ടാണ് നാം മനസ്സിലാക്കിയത്. ഒന്നാമതായിട്ട് താഉൻ മർബൂത്തുയിൽ എൻഡ് ചെയ്യുന്നു, രണ്ടാമതായിട്ട് അലിഫുൻ മക്സൂറയിൽ എൻഡ് ചെയ്യുന്നു, മൂന്നാമത്തേത് അലിഫുൻ മംദൂദയിൽ എൻഡ് ചെയ്യുന്നു. ഇങ്ങനെ ഒരു പ്രത്യേക പാറ്റേണോ റൂളിലോ എൻഡ് ചെയ്യുന്ന രൂപങ്ങളെയാണ്, വേർഡ്സുകളെയാണ് നാം മനസ്സിലാക്കിയത്. എന്നാൽ ചില നൗൺസ് ഇങ്ങനെയുള്ള ഒരു എൻഡിങ്ങും ഇല്ലാതെയും മുഅന്നസായിട്ട് പരിഗണിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഇസ്മുകളെ എങ്ങനെ മുദക്കറാണോ മുഅന്നസാണോ എന്ന് തിരിച്ചറിയാൻ പറ്റും എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു സിമ്പിൾസും ഒരു സൈനും ഇല്ലാതെ ചില നൗൺസുകളെ മുഅന്നസായിട്ട് നാം കണക്കാക്കാറുണ്ട്. അങ്ങനെയുള്ള നൗൺസിനെ പറയുന്ന പേരാണ് അൽ മുഅന്നസു സമാഇ എന്ന് പറയുന്നത്, ഫെമിനൈൻ ബൈ കോമൺ യൂസേജ്. അതും അറബികൾ യൂസ് ചെയ്തു വരുന്ന ആ ഒരു രീതിയിലാണ് നമ്മളും അത് യൂസ് ചെയ്യുന്നത്. അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, രാജ്യങ്ങളുടെ പേരോ പട്ടണങ്ങളുടെ പേരോ ഒക്കെ നാം മുഅന്നസായിട്ടാണ് പറയുന്നത്. എക്സാമ്പിൾ പറയുവാണെങ്കിൽ അമേരിക്ക, ലണ്ടൻ, മിസോ, ഹിന്ദ് പോലുള്ള ചെന്നൈ, മുംബൈ തുടങ്ങിയ രാജ്യങ്ങളുടെയും പട്ടണങ്ങളുടെയും പേരുകളെല്ലാം നമ്മൾ മുഅന്നസായിട്ടാണ് പരിഗണിക്കുന്നത്. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, നമ്മുടെ ബോഡിയിലെ ഡബിൾ ആയിട്ട് വരുന്ന പാർട്സുകളെയും മുഅന്നസായിട്ടാണ് പരിഗണിക്കുന്നത്. അതിൻ്റെ ഉദാഹരണം നമുക്കൊന്ന് നോക്കാം. ഐന് കണ്ണ്, രിജില് കാല്, ഉദന് ചെവി, യദ് കൈ, ഇസ്ബർ ഫിംഗർ, കദം ഫൂട്ട്, ഇതുപോലുള്ള ഡബിൾ ആയിട്ട് വരുന്ന ഭാഗങ്ങളെയും മുഅന്നസായിട്ടാണ് പരിഗണിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ഒരു ഉദാഹരണം നോക്കാം. ചില ഫീമെയിൽ നൗൺസ് എൻഡ് ചെയ്യുന്നത് ഇതുപോലുള്ള ഒരു ഫെമിനൈൻ സിമ്പിളും ഇല്ലാതെയാണ്, പക്ഷേ അത് നമ്മൾ ഫിമെയിൽ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് കേൾക്കുമ്പോഴേ, ആ പേര് കേൾക്കുമ്പോഴേ അറിയാൻ സാധിക്കും. എക്സാമ്പിൾ പറയുവാണെങ്കിൽ സൈനബ്, മറിയം, കുൽസൂം, ഹിന്ദ്, അബീർ തുടങ്ങിയ പേരുകളെല്ലാം നമ്മൾ ഫിമെയിൽ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ അറബികൾ
മുഅന്നസായിട്ട് പരിഗണിക്കുന്ന ചില വേർഡ്സുകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ പദങ്ങളിലും അത് മുഅന്നസാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിലുള്ള സിമ്പിൾസൊന്നും നമ്മളിപ്പോൾ മനസ്സിലാക്കിയ സിമ്പിൾസൊന്നും ഇല്ലാത്ത കുറച്ച് പദങ്ങളാണ്. പക്ഷേ അറബികളത് മുഅന്നസായിട്ടാണ് പരിഗണിക്കുന്നത്. ആ വേർഡ്സുകൾ ഉദാഹരണങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഷംസ്, അറു, ദാർ, ഹെർബ്, നാർ, റീഹ്. ഇതുപോലുള്ള കുറച്ച് പദങ്ങൾ ഫെമിനൈൻ മുഅന്നസായിട്ടാണ് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ അർത്ഥം കൊണ്ട് മുഅന്നസാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് വേർഡ്സുകളുണ്ട്. അവയുടെ ഉദാഹരണങ്ങൾ കൂടി നമുക്കൊന്ന് നോക്കാം. ഉമ്മ്, മദർ, ബിൻത്ത്, ഗേൾ, ഉഹത്ത്, സിസ്റ്റർ, അറൂസ്, ബ്രൈഡ്, മുർലിയ, വെറ്റ്നേഴ്സ് തുടങ്ങിയ പദങ്ങളൊക്കെ നമുക്കൊന്ന് ശ്രദ്ധിച്ചാൽ അതിൽ മുഅന്നസിൻ്റെ സിമ്പൽസ് ഒന്നും ഇല്ല. പക്ഷേ അർത്ഥം കൊണ്ട് അതിനെ മുഅന്നസായിട്ടാണ് നാം പരിഗണിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ നാം മനസ്സിലാക്കി താഉൻ മർബൂത്വയിൽ അവസാനിക്കുന്ന പദങ്ങളെല്ലാം മുഅന്നസാണെന്ന് നാം മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ചില മെയിൽ നൗൺസിനെയും മുദക്കറായ പദങ്ങളെയും നമുക്ക് മുഅന്നസാക്കി മാറ്റാൻ സാധിക്കും. എൻഡിങ്ങിൽ മുദക്കറായ പദങ്ങളുടെ അവസാനം താഉൻ മർബൂത്തോ ആഡ് ചെയ്തുകൊണ്ട് ചേർത്ത് കൊടുത്തുകൊണ്ട് ചില പദങ്ങളെ നമുക്ക് മുഅന്നസായിട്ട് മാറ്റാൻ സാധിക്കും. എല്ലാ പദങ്ങൾക്കും മുഅന്നസില്ല. കിതാബ് എന്നൊരു പദം എടുത്താൽ ബുക്ക്, അതിന് മുഅന്നസില്ല. കലം, മുഅന്നസില്ല. അപ്പം അതുപോലെ എല്ലാ പദങ്ങളെയും നമുക്കങ്ങനെ മുഅന്നസാക്കാൻ പറ്റില്ല. പക്ഷേ ചില പദങ്ങളെ നമുക്ക് താ ആഡ് ചെയ്തുകൊണ്ട് മുഅന്നസാക്കി മാറ്റാൻ സാധിക്കും. അതിന് കുറച്ച് എക്സാമ്പിൾസ് നമുക്കൊന്ന് നോക്കാം. ത്വാലിബ്, സ്റ്റുഡൻറ്, ബോയ് സ്റ്റുഡൻറ്. ത്വാലിബത്ത്, ഗേൾ സ്റ്റുഡൻറ്. ഇപ്പം ത്വാലിബിൻ്റെ എൻഡിങ്ങിൽ താ ഉൻ മർബൂത്വം ചേർത്ത് കൊടുത്തു നമ്മളതിനെ മുഅന്നസാക്കി. മുദർറിസ്, ടീച്ചർ. മുദർറിസത്ത്, ലേഡി ടീച്ചർ. മലിക്, കിങ്, രാജാവ്. മലിക്കത്ത്, ക്യൂൺ, രാജ്ഞി. തിൽമീദ്, വിദ്യാർത്ഥി, സ്റ്റുഡൻറ്. തിൽമീദത്ത്, ഗേൾ സ്റ്റുഡൻറ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ പോയിൻസിലെല്ലാം, ഈ ഉദാഹരണങ്ങൾ പറഞ്ഞ വേർഡ്സുകളല്ലാതെ ഇനിയുണ്ട് ധാരാളം വാക്കുകൾ. അപ്പോൾ അതൊക്കെ ഇൻഷാല്ലാ ഓരോ ഭാഗങ്ങൾ പഠിക്കുന്നതിനനുസരിച്ച് നമുക്ക് ആ വേർഡ്സുകളൊക്കെ ഏതൊക്കെയാണെന്നൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇൻഷാല്ലാ മുദക്കർ മുഅന്നസ് എന്ന ഭാഗവുമായി ബന്ധപ്പെട്ട് ഏകദേശം ഒരു ധാരണ എല്ലാവർക്കും കിട്ടിക്കാണും എന്ന് വിചാരിക്കുന്നു. ഇൻഷാല്ലാ ഇനി നമുക്ക് അടുത്ത ഭാഗവുമായിട്ട് അടുത്ത ഒരു ക്ലാസ്സിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.